സകല വിശുദ്ധന്മാരോട് നമ്മുടെ നിയോഗങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ അവര് നമുക്ക് ഈ ഭൂമിയിൽ നല്ല മക്കളായി ജീവിച്ച് സ്വർഗത്തിൽ എത്താനുള്ള അനുഗ്രഹം നമുക്ക് മേടിച്ചു തരും. പ്രാർത്ഥിക്കാം നമുക്ക്. സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും തേജസ്സും അവിടുത്തെ നിന്ന് പ്രഘോഷിക്കുവിൻ. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുന്ന ഈ ദിനത്തിൽ, സ്വർഗവാസികൾ ഒന്നു ചേർന്ന് തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ, ഒത്തിരിയേറെ സ്നേഹത്തോടെ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ നന്മകളും പ്രാർത്ഥനകളും ഞങ്ങളൊന്നു ചേർന്ന് ആശംസിക്കുന്നു. ആരാണ് വിശുദ്ധർ, വിശുദ്ധി വിതരണം ചെയ്തവർ, ദൈവസ്നേഹത്തിൻ്റെ തീജ്വാലയിലേക്ക് സ്വയം എറിഞ്ഞവർ, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിച്ച് നമുക്ക് മുമ്പേ സഞ്ചരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്നവർ, നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് വിജയകിരീടം അണിഞ്ഞവർ, സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത, അൾത്താരയിൽ വണങ്ങപ്പെടാത്ത അനേകം വിശുദ്ധർ സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് ബോധ്യം നൽകുന്ന ഒരു തിരുനാൾ കൂടിയാണ് നവംബർ 1, സകല വിശുദ്ധരുടെയും തിരുനാൾ. ഈ ലോക ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും സഹനങ്ങളും തരണം ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് വിജയസഭയിൽ അംഗങ്ങളായവരാണ് സകല വിശുദ്ധർ. ഈ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഭയിൽ നിന്ന് നമ്മെ വേർപിരിഞ്ഞു പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവരുമുണ്ട്. അവരുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിക്കേണ്ട ഒരു ദിനം കൂടിയാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ. മരണം ഒന്നിൻ്റെയും അവസാനമല്ലെന്നും ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് ഒരു ജീവിതമുണ്ടെന്ന് നമുക്ക് ബോധ്യം നൽകുന്ന ഒരു തിരുനാൾ കൂടിയാണിത്. മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തുവാൻ, നമ്മെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിലൂടെ നയിക്കാൻ ഈ വിശുദ്ധരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. ഇന്ന് നാം സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ, നാളെ ഈ തിരുനാൾ നമ്മുടേത് കൂടിയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നന്മയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ സർവശക്തനായ ദൈവവും സകല വിശുദ്ധരും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.